അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 5, വിഷയം നന്മ വരുന്ന വഴി. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ അസ്ഹാബിഹിൽ മൂഫീന അഹദ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, അസ്സഹറുൽ ഫാത്തിഹ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ജുസരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാം: മഹാനരായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതക്ക് മഴ കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോൾ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരു വലിയ പ്രാർത്ഥന സദസ്സ് സംഘടിപ്പിച്ചു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടൊന്നും മഴ കിട്ടാതെ വന്നപ്പോൾ, അള്ളാഹുവേ, എന്ത് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ തടഞ്ഞു വെച്ചത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അള്ളാഹു താല പറഞ്ഞു: ഇന്ന ഫീക്കും റജുലൻ ആസിയ قد بارزني بالمعاصي 40 سنه. താങ്കളുടെ സമുദായത്തിലെ ഒരു വ്യക്തി കഴിഞ്ഞ 40 വർഷമായി പാപങ്ങൾ കൊണ്ട് എന്നെ എതിരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മറുപടി ലഭിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു: അയ്യുഹൽ ആസി, അല്ലയോ പാപിയായ മനുഷ്യ, ഞങ്ങൾക്കിടയിൽ നിന്ന് നീ പുറത്തു പോകണം. നിന്റെ കാരണത്താൽ ഞങ്ങൾക്ക് മഴ വിലങ്ങപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ട മനുഷ്യൻ വലത്തോട്ടും ഇടത്തോട്ടും നോക്കി. ആരെങ്കിലും സ്വയം തെറ്റി ഏറ്റെടുത്ത് നിൽക്കുന്നുവെങ്കിൽ എനിക്കവിടെ തന്നെ ഇരിക്കാമല്ലോ. പക്ഷെ ആരും എഴുന്നേൽക്കുന്നില്ല. അയാൾ ധർമ്മസങ്കടത്തിലായി. അയാൾ മനസ്സിൽ പറഞ്ഞു: പുറച്ചവനെ, ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ ഞാൻ മാനം കെടും. ഇവിടെ ഇരുന്നാൽ നിന്റെ ജനതക്ക് മുഴുവൻ ഈ ജനതക്ക് മുഴുവൻ എൻ്റെ കാരണം കൊണ്ട് മഴ തടസ്സപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. വളരെ പാപപരവശനായി പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് ആ സന്ദർഭത്തിൽ അയാൾ ഖേദിച്ച് മടങ്ങുകയാണ്. അയാളുടെ ഖേദപ്രകടനം ഫലം കണ്ടു. ഉടനെ നല്ല പേമാരി അവിടെ വർഷിക്കുകയാണ്. മതിവരുകോളം അവർക്ക് വെള്ളം ലഭിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു: റബ്ബേ, ബിമ അസ്ഖൈതന വലം യഖ്റുജ് അഹദും മിൻ ബൈനിന, ഒരാളും ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത്? അള്ളാഹു തആല അതിന് മറുപടി നൽകി: അദ്ദേഹത്തിൻ്റെ തൗബ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആ കാരണക്കാരനായ വ്യക്തി എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോൾ മൂസാ നബി പറഞ്ഞു: യാ റബ്ബി, ദുല്ലനി അലൈ, ആരാണ് അയാൾ? അയാൾ എനിക്കൊന്ന് അറിയിച്ചു തരൂ. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു: മൂസാ നബി, അൻഹാകും അനിൻ നമീമ വഅകൂനു നമ്മാമ, നിങ്ങളെയൊക്കെ നമീമത്തിന് തൊട്ട് വിലക്കിയിട്ട് ഞാൻ നമീമത്തുകാരനാകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അയാളെ പറഞ്ഞു തരില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ സംഭവം കാണാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയതിൽ ഒരാളാണ് പാപിയുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടുന്ന സദസ്സിലാണ് ഈ ഒരാശയം വരുന്നതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഒരാൾ നല്ലതും ബാക്കിയുള്ളവരൊക്കെ കുറ്റവാളികളുമായിരിക്കും. അതുകൊണ്ട് മനസ്സ് നന്നാക്കി, നമ്മുടെ വിശ്വാസം സുദൃഢമാക്കി, നന്മയിൽ അധിഷ്ഠിതമായ വഴിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.